ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവർ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ. ശരി, പക്ഷേ പാടിക്കോട്ടെ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. അത്ത വറുത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് തിന്നപ്പോള്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ, ഞാൻ പറഞ്ഞില്ലേ അലീനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടോ, മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണോ. ഇതിന്റെ അസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ അസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈല് പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വഴി താഴോട്ട് പോകും. ശരിക്കും മുക്ക് പിടിച്ചു. മുക്ക് നേരെ പിടി അളിയ. മുക്ക് നേരെ പിടി പത്രോസ്. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ദർശനം ചിരത്തി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു, എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അണച്ചോ നോസ്രാണിയാണ് എന്റെ ഭർത്താവേ. ഇരിക്കുക, നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കല്ലേ. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണോ? മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ, നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയാ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും.
അവൻ പഞ്ചവർണത്തിന്റെ മുണ്ടു പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. നമുക്ക് കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവർ ആരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ പുലി. ഭാസ്കരം മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? ഒത്ത് ഒത്ത് പൊളത്തിന്റെ കഴുത്തി കേറി കൊത്ത് കൊത്തിയാ. ആവോ ആവോ ആവോ. അയ്യോ, ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്, ജെട്ടി ഇട്ട് നടക്കൂ. ഛേ, എന്നാ ഇര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇരയെ കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കൊളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനാണ് ഇര കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇരയെ പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാൻ എന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇരയെ പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം, ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുവദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി ഡേ. സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്, ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ രണ്ട് ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ട. എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെ അല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത് അവനെയാണ്, അവനെ. ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരെയും കഴുത്തമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാൻ. അതെ, കൂടുതൽ ബ്രെയിൻ വർക്കില്ല കേട്ടോ. അവൻ ഏത് വഴിക്കാണ് വരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കൈ പിടിച്ച് വൃത്തിട്ടവനെ. അവൻ നമ്മളെ അറിയിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ? രഹസ്യ സമാഗമമായതുകൊണ്ട് അവൻ നേർവഴിക്ക് വരാൻ സാധ്യതയില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ആശ്രമത്തിന്റെ ഈ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം, തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറ് സ്റ്റുഡിയോ വന്നാലോ? അവൻ നേർവഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? കിഴക്ക് സ്റ്റുഡിയോ വന്നാൽ എങ്കിൽ വളരെ സൗകര്യമായി. അവൻ നേരെ കിണറിനകത്ത് വീണോളും, അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം? അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാൻ എളുപ്പമല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട. പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഹരിഹോം ഹരിഹോം. ഓക്കെ ഓക്കെ, അവൻ നിന്റെ സൈഡിൽ കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. Thank you.
ഇതിൽ ഏത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി? ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പിളി, ഇതാരാണ് നോക്കുക? ഞാനോ മറ്റുനെ തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം മോശം. ഒന്ന് നോക്കുന്നേ. എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ. മമ്പിളി, സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. സുഭദ്രാമേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തൂളി കിടക്കണ പാമ്പിനെ ബെഡിൽ ഇട്ടെന്ന് പറഞ്ഞ പോലെ. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവൻ ചത്താവോ ഈശ്വര?